നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ പീഡന കേസിൽ പ്രതിയായ ഫാദർ റോബിൻ വടക്കുംചേരിക്ക് ജാമ്യം നൽകണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ച ഇരയായ പെൺകുട്ടിയുടെ അപേക്ഷയെ സംസ്ഥാന സർക്കാർ എതിർക്കില്ല. വിവാഹം വ്യക്തിപരമായ കാര്യമെന്ന നിലപാടിലാണ് സർക്കാർ. ഇക്കാര്യത്തിൽ കോടതി തന്നെ തീരുമാനമെടുക്കണമെന്ന് സർക്കാർ അറിയിക്കും. എന്നാൽ റോബിൻ വടക്കുംചേരിയുടെ ശിക്ഷയിൽ ഇളവ് നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കും. വിവാഹം കഴിക്കാൻ ജാമ്യം എന്ന ആവശ്യവുമായി കൊട്ടിയൂർ പീഡനക്കേസിൽ പീഡനത്തിന് വിധേയയായ പെൺകുട്ടിയും കുറ്റവാളിയായ മുൻ വൈദികൻ റോബിൻ വടക്കുംചേരിയും നൽകിയ ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. വിവാഹം കഴിക്കാനുള്ള അവകാശം അംഗീകരിക്കണം, ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് നടന്നതെന്നും അപേക്ഷയിൽ പറയുന്നു. ജസ്റ്റിസ് വിനീത് സരൺ അധ്യക്ഷനായ കോടതിയാണ് കേസ് പരിഗണിക്കുക. രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധമുണ്ടായിരുന്നതെന്ന് പെൺകുട്ടി നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഈ വാദം ഹൈക്കോടതി തള്ളിയതോടെയാണ് പെൺകുട്ടി സുപ്രീംകോടതിയെ സമീപിച്ചത്. കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ 20 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി പോക്സോ കോടതി ഫാദർ റോബിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊട്ടിയൂർ നീണ്ടുനോക്കിയിലെ പള്ളിവികാരിയായിരുന്ന റോബിൻ വടക്കുംചേരിയാണ് ഒന്നാം പ്രതി. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിവികാരിയായിരിക്കെ പള്ളിയിലെത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പരാതിയിൽ 2017 റോബിൻ വടക്കുംചേരി അറസ്റ്റിലാകുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് മാറ്റുകയും വിവരം പുറത്തറിയിക്കാതിരിക്കാൻ വൈദികൻ പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ അമ്മ പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് വിവരം പുറംലോകമറിഞ്ഞത്. പെൺകുട്ടി പ്രസവിച്ചത് ഫാദർ റോബിൻ വടക്കുംചേരിയുടെ കുഞ്ഞിനെയാണെന്ന് പിന്നീട് DNA പരിശോധനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കടകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. ഈ മാസം 9 തീയതി മുതൽ എല്ലാ കടകളും തുറന്നു പ്രവർത്തിക്കും. പ്രശ്നപരിഹാരം കാണാൻ സർക്കാരിന് ആവശ്യത്തിന് സമയം നൽകി. സർക്കാർ പ്രഖ്യാപിച്ച കോവിഡ് പാക്കേജ് അശാസ്ത്രീയമാണെന്നും നസറുദ്ദീൻ കോഴിക്കോട് നിന്ന് പറഞ്ഞു. ലോക്ഡൌണിനെതിരെ വ്യാപാരികൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് മാറ്റി. സർക്കാർ തീരുമാനമറിഞ്ഞ ശേഷം ഹർജി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതേസമയം TPR അടിസ്ഥാനമാക്കിയുള്ള ലോക്ഡൌൺ നിയന്ത്രണ രീതിക്ക് ബദലായുള്ള നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി ഇന്ന് സമർപ്പിക്കും. നാളെ ചേരുന്ന അവലോകന യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിലെ രീതി മാറ്റി മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാവും പ്രധാന നിർദ്ദേശം. വാരാന്ത്യ ലോക്ഡൌൺ പിൻവലിക്കാനും ശുപാർശയുണ്ടാകും. രോഗവ്യാപനം ഇല്ലാത്തയിടങ്ങളിൽ എല്ലാ ദിവസവും എല്ലാ കടകളും തുറക്കുക എന്നതാണ് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പ്രധാന നിർദ്ദേശം. പരിപൂർണമായി ഇളവുകൾ നൽകുന്നതിന് എതിരെ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടും സർക്കാർ പരിഗണിക്കും. എന്നാൽ ഓണക്കാലവും നിയന്ത്രണങ്ങൾക്കെതിരായ പ്രതിഷേധവും കണക്കിലെടുത്ത് കൂടുതൽ ഇളവുകൾക്ക് തന്നെയാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കേരളത്തിലെ ഹാർബറുകൾ സജീവമായി. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിപ്പിച്ചത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ഉടനെ ബോട്ടുകൾ കടലിലേക്ക് പോയെങ്കിലും ഇന്നലെ ഹാർബറിൽ വിൽപ്പന അനുവദിച്ചിരുന്നില്ല. വാരാന്ത്യ ലോക്ഡൌൺ ആയതിനാലാണ് വിൽപ്പന അനുവദിക്കാത്തത്. ലോക്ഡൌണും പ്രതികൂല കാലാവസ്ഥയെ തുടർന്നുണ്ടായ നിയന്ത്രണങ്ങളും മൂലം വറുതിയിലായിരുന്ന തൊഴിലാളികൾ പ്രതീക്ഷയോടെയാണ് വള്ളവും ബോട്ടുകളും ഇറക്കിയത്. ഇന്നു മുതൽ ഹാർബർ തുറന്നതോടെ വലിയ പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഹാർബറുകൾ തുറന്നതോടെ നിരവധി പേർ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഹാർബറുകളുടെ പ്രവർത്തനം. ഒരാഴ്ചയോളം കടലിൽ തങ്ങാനുള്ള ഒരുക്കങ്ങളോടെയാണ് പല ബോട്ടുകളും പോയിരിക്കുന്നത്. കൂടുതൽ മത്സ്യം എത്തിത്തുടങ്ങുന്നതോടെ മത്സ്യവിലയും താഴ്ന്നേക്കും. ജില്ലയിലെ മൊത്ത വിതരണക്കാർ കൊച്ചി കൊല്ലം ഹാർബറുകളെയും ആശ്രയിക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷമുള്ള ട്രോളിംഗ് നിരോധനം മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മത്സ്യസമ്പത്തിലുള്ള കുറവും മത്സ്യത്തൊഴിലാളികളെ സാരമായി ബാധിച്ചിരുന്നു. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ഈ 52 ദിവസവും കഴിഞ്ഞത്. എന്നാൽ ഇന്ധനവിലയിലെ വർധനവും കയറ്റുമതിയിലെ പ്രതിസന്ധിയും ഈ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ധനവിലയിലെ വർധനവും മത്സ്യബന്ധന മേഖലയിൽ വലിയൊരു ആഘാതം സൃഷ്ടിച്ചുവെന്നാണ് ബോട്ടുടമകൾ പറയുന്നത്. കേരളത്തിൽ നിന്നും പിടിക്കുന്ന മത്സ്യങ്ങളുടെ 20% ചൈനയിലേക്കായിരുന്നു കയറ്റുമതി ചെയ്തിരുന്നത്. ഇന്ത്യയും ചൈനയുമായുള്ള ബന്ധത്തിലെ ഉലച്ചിൽ മൂലം കയറ്റുമതിയിൽ പ്രതിസന്ധി നേരിടുകയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. PSC റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓഗസ്റ്റ് 4 അവസാനിക്കുന്ന PSC റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടണമെന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. നിശ്ചിത കാലപരിധി വെച്ച് മാത്രമേ കാലാവധി നീട്ടാൻ സാധിക്കൂ. 1 വർഷമാണ് സാധാരണഗതിയിൽ PSC റാങ്ക് ലിസ്റ്റ് കാലാവധി. അസാധാരണ സാഹചര്യങ്ങളിലാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാൻ PSCക്ക് ശുപാർശ നൽകുന്നത്.
കോവിഡ് കാലത്ത് പി എസ് സി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ തടസ്സം വന്നിട്ടില്ല. എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തുക എന്നതാണ് സർക്കാർ നിലപാട്. പി എസ് സിയുടെ യശസ് താഴ്ത്തിക്കെട്ടാനാണ് പലരുടെയും ശ്രമമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അഭിപ്രായപ്പെട്ടു. ഇതിനിടെ സർക്കാർ പിടിവാശി ഉപേക്ഷിച്ച് ഉദാര സമീപനം സ്വീകരിക്കണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ അപ്രഖ്യാപിത നിയമന നിരോധനത്തിന് സർക്കാർ കോപ്പുകൂട്ടുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ നിലവാരത്തിലേക്ക് പി എസ് സിയെ താഴ്ത്തരുതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അശാസ്ത്രീയ ലോക്ഡൌൺ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വ്യാപാരികളുടെ ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി. ബുധനാഴ്ച ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കുന്നുണ്ടല്ലോ എന്ന് കോടതി അഭിപ്രായപ്പെട്ടു. സർക്കാർ തീരുമാനം അറിഞ്ഞിട്ട് ഹർജി പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. സർക്കാർ തീരുമാനത്തിൽ അഭിപ്രായോഗികമായ നിർദ്ദേശമുണ്ടെങ്കിൽ അറിയിക്കാൻ ഹർജിക്കാരോട് കോടതി ആവശ്യപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ളവരാണ് ഹർജി നൽകിയത്. അതേസമയം കടകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നു. ഈ മാസം 9 മുതൽ എല്ലാ കടകളും തുറന്നു പ്രവർത്തിക്കും. പ്രശ്നപരിഹാരം കാണാൻ സർക്കാരിന് ആവശ്യത്തിന് സമയം നൽകി. സർക്കാർ പ്രഖ്യാപിച്ച കോവിഡ് പാക്കേജ് അശാസ്ത്രീയമാണെന്നും സമിതി സംസ്ഥാന അധ്യക്ഷൻ നസറുദ്ദീൻ പറഞ്ഞു. രോഗവ്യാപനം ഇല്ലാത്തയിടങ്ങളിൽ എല്ലാ ദിവസവും എല്ലാ കടകളും തുറക്കുക എന്നതാണ് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. പരിപൂർണമായ ഇളവുകൾ നൽകുന്നതിനെതിരെ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടും സർക്കാർ പരിഗണിക്കും. എന്നാൽ ഓണക്കാലവും നിയന്ത്രണങ്ങൾക്ക് എതിരായ പ്രതിഷേധവും കണക്കിലെടുത്ത് കൂടുതൽ ഇളവുകൾക്ക് തന്നെയാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊടകര കവർച്ച കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഏജൻസികൾക്ക് സംസ്ഥാന പോലീസ് ഇന്ന് റിപ്പോർട്ട് നൽകും. ആദായ നികുതി വകുപ്പ്, പ്രിവന്റീവ് വിഭാഗം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്കാണ് വിവരങ്ങൾ കൈമാറുന്നത്. ആദായ നികുതി വകുപ്പ്, പ്രിവന്റീവ് വിഭാഗം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്കാണ് വിവരങ്ങൾ കൈമാറുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 40 കോടിയോളം രൂപ ഹവാല ഇടപാടിലൂടെ എത്തിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. സംസ്ഥാനത്തെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന പണമാണെന്നാണ് കണ്ടെത്തൽ. ഇത്തരത്തിൽ കൊണ്ടുവന്ന കള്ളപ്പണമാണ് കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ടതെന്നും റിപ്പോർട്ടിലുണ്ട്. ബി ജെ പി നേതാക്കളുടെ പക്കലാണ് ഹവാല പണം എത്തിയതെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാക്കൾക്ക് അറിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. വിശദമായ അന്വേഷണത്തിനാണ് കേന്ദ്ര ഏജൻസികളോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് ഇന്ന് പി ജി ഡോക്ടർമാരുടെ 12 പണിമുടക്ക് സമരം. കോവിഡ് ഡ്യൂട്ടിയും അത്യാഹിത വിഭാഗങ്ങളെയും ഒഴിവാക്കിയാണ് സമരം. സംസ്ഥാനത്ത് ഇന്ന് പി ജി ഡോക്ടർമാരുടെ 12 പണിമുടക്ക് സമരം. കോവിഡ് ഡ്യൂട്ടിയും അത്യാഹിത വിഭാഗങ്ങളെയും ഒഴിവാക്കിയാണ് സമരം. സംസ്ഥാനത്തെ പ്രധാന മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കോവിഡ് ചികിത്സ വികേന്ദ്രീകരിക്കാത്തതിനാൽ പഠനം പ്രതിസന്ധിയിലായതാണ് പ്രധാന വിഷയം. സ്റ്റൈപ്പൻഡ് വർധനവ് നടപ്പാക്കാത്തത്, സീനിയർ റെസിഡൻസി സീറ്റുകളുടെ കുറവ് എന്നിവയും സമരത്തിൽ ഉന്നയിക്കുന്നു. തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിനാണ് തീരുമാനം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുമായി പി ജി ഡോക്ടർമാർ നടത്തിയ ചർച്ച ഇന്നലെ പരാജയപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ടി പി ആർ അടിസ്ഥാനമാക്കിയുള്ള ലോക്ഡൌൺ നിയന്ത്രണ രീതിക്ക് ബദലായുള്ള നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി ഇന്ന് സമർപ്പിക്കും. നാളെ ചേരുന്ന അവലോകന യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ടി പി ആർ അടിസ്ഥാനമാക്കിയുള്ള ലോക്ഡൌൺ നിയന്ത്രണ രീതിക്ക് ബദലായുള്ള നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി ഇന്ന് സമർപ്പിക്കും. നാളെ ചേരുന്ന അവലോകന യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിലെ രീതി മാറ്റി മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാവും പ്രധാന നിർദ്ദേശം. വാരാന്ത്യ ലോക്ഡൌൺ പിൻവലിക്കാനും ശുപാർശയുണ്ടാകും. രോഗവ്യാപനം ഇല്ലാത്തയിടങ്ങളിൽ എല്ലാ ദിവസവും എല്ലാ കടകളും തുറക്കുക എന്നതാണ് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പ്രധാന നിർദ്ദേശം. പരിപൂർണമായ ഇളവുകൾ നൽകുന്നതിനെതിരെ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടും സർക്കാർ പരിഗണിക്കും. എന്നാൽ ഓണക്കാലവും നിയന്ത്രണങ്ങൾക്ക് എതിരായ പ്രതിഷേധവും കണക്കിലെടുത്ത് കൂടുതൽ ഇളവുകൾക്ക് തന്നെയാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കടൽക്കൊല കേസിലെ നഷ്ടപരിഹാര തുകയിൽ അവകാശവാദം ഉന്നയിച്ച് 7 മത്സ്യത്തൊഴിലാളികൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മരിച്ച 2 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് 4 കോടി രൂപ വീതവും ബോട്ടുടമ ഫ്രെഡിക്ക് 2 കോടി രൂപയുമാണ് നഷ്ടപരിഹാരമായി നൽകിയത്. ഇതിൽ ബോട്ടുടമയ്ക്ക് നൽകിയ നഷ്ടപരിഹാര തുകയിൽ അവകാശവാദം ഉന്നയിച്ചാണ് 7 മത്സ്യത്തൊഴിലാളികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംഭവ സമയത്ത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇവർ. കേസിൽ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ ആഴ്ച സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരുന്നു. 2012 കേരളത്തിലെ സമുദ്രതീരത്തിൽ മലയാളികളടക്കം 2 മത്സ്യത്തൊഴിലാളികൾ ഇറ്റാലിയൻ നാവികരുടെ വെടിയേറ്റ് മരിച്ചത്.
എൻഡ്രിക ലെക്സി എന്ന എണ്ണക്കപ്പലിൽ നിന്നുള്ള വെടിയേറ്റാണ് 2012 മലയാളികളടക്കം രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചത്. ഇറ്റാലിയൻ നാവികർ മാസി മിലേനോ ലാത്തോറെ, സാൽവാന്തോറെ ജിറോൺ എന്നിവരാണ് പ്രതികൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കൊരട്ടിയിലെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതികൾ പ്രവർത്തിച്ചത് ഹവാല നെറ്റ്വർക്കിനും സ്വർണ്ണക്കടത്ത് സംഘത്തിനും വേണ്ടിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. എറണാകുളം, തൃശൂർ ജില്ലകളിൽ 14 സമാന്തര ടെലിഫോൺ പ്രവർത്തിച്ചിരുന്നുവെന്നും കണ്ടെത്തി. നേരത്തെ കോഴിക്കോട് അറസ്റ്റിലായവരുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. പ്രതികൾ സഹായിച്ചവരെ പറ്റി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംവിധാനം ഉപയോഗിച്ചോ എന്നും പരിശോധിക്കും. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെയാണ് കൊരട്ടിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആളൂർ സ്വദേശി ഹക്കീം, അങ്കമാലി സ്വദേശി നിതിൻ, മഞ്ചേരി സ്വദേശി റിഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ പക്കൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം പോലീസ് പിടിച്ചെടുത്തു. ദേശീയപാതയിൽ ഇലക്ട്രോണിക് കടയുടെ മറവിലാണ് എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. പ്രത്യേക പ്രതീകങ്ങൾ. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്ന സാഹചര്യത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടും പരിശോധന ശക്തമാക്കി. അതിർത്തിയായ തലപ്പാടിയിൽ വാക്സിൻ 2 എടുത്തവർക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കില്ലെന്നായിരുന്നു ഇന്ന് രാവിലെ കർണാടക നിലപാടെങ്കിലും പിന്നീട് ഇവിടെയും പരിശോധന കടുപ്പിച്ചു. 2 വാക്സിൻ എടുത്തവർക്കും നെഗറ്റീവ് RT-PCR സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് അധികൃതരുടെ ഇപ്പോഴത്തെ നിലപാട്. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ അതിർത്തി കടക്കാൻ അനുവദിക്കാതെ തിരിച്ചുവിടുകയാണ്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടി വരെ മാത്രമാണ് KSRTCയുടെ സർവീസ് അനുവദിക്കുന്നുള്ളൂ. അതിർത്തി കടന്നാൽ കർണാടക ബസ്സുകളിൽ നഗരത്തിലേക്ക് എത്താനുള്ള സജ്ജീകരണമാണ് കർണാടക സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. പാലക്കാട് തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാടും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ പോലീസ് ഇ-പാസ് പരിശോധനയും ശരീര താപനില പരിശോധനയും നടത്തിയ ശേഷമാണ് യാത്രക്കാരെ അതിർത്തി കടത്തിവിടുന്നത്. ആദ്യ ദിവസമായതിനാൽ ഇന്ന് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെയും കടത്തിവിടുമെന്ന് തമിഴ്നാട് ആരോഗ്യവകുപ്പ് അറിയിച്ചു. നാളെ മുതൽ കർശന പരിശോധന നടത്താനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ വില കൂട്ടി. 19 വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത് 73.50 രൂപയാണ്. ഇതോടെ ഡൽഹിയിൽ സിലിണ്ടർ വില 1623 രൂപയായി. ഈ വർഷം മാത്രം സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 303 രൂപയാണ്. എല്ലാ മാസത്തിന്റെയും തുടക്കത്തിൽ പാചകവാതക സിലിണ്ടർ വില നിർണ്ണയിക്കാറുണ്ട്. എണ്ണ വിതരണ കമ്പനികളാണ് വില നിർണ്ണയം നടത്തുന്നത്. ജൂൺ മാസത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ വില കുറച്ചിരുന്നു. 19 തൂക്കമുള്ള സിലിണ്ടറിന് 122 രൂപയാണ് കുറച്ചത്. ഇതോടെ വാണിജ്യ സിലിണ്ടറിന് ഡൽഹിയിലെ വില 1473 രൂപയിലേക്ക് എത്തിയിരുന്നു. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിൽ 1422, 1544, 1603 എന്നിങ്ങനെയായിരുന്നു അന്ന് വില. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കൊച്ചിയിൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ വില 841.50 രൂപയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. രാജ്യത്തെ GST വരുമാനം ജൂലൈ മാസത്തിൽ 100,000 കോടി കടന്നു. 2021 ജൂലൈ മാസത്തിൽ ശേഖരിച്ച മൊത്തം GST വരുമാനം 1,16,393 രൂപയാണ്. ജൂണിൽ 100,000 കോടി രൂപയിൽ GST താഴ്ന്നതിനെ തുടർന്നുണ്ടായ ആശങ്കകൾക്ക് ഇതോടെ ഒരു പരിധിവരെ പരിഹാരമായി. കോവിഡിന്റെ 2 ആഞ്ഞടിച്ച സാഹചര്യത്തിൽ ജൂൺ മാസത്തിൽ GST വരുമാനം 100,000 കോടിയിൽ താഴെയായിരുന്നു. ഇതേ പ്രവണത ജൂലൈയിലും ആവർത്തിക്കുമെന്ന് സാമ്പത്തിക മേഖലയിൽ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭ്യമായ സ്ഥിതിവിവരം രാജ്യത്തെ സാമ്പത്തിക മേഖല തിരികെ എത്തുന്നുവെന്ന സൂചനകൾക്ക് ഒപ്പം നിൽക്കുന്നു. 2021 ജൂലൈ മാസത്തിൽ രാജ്യം ശേഖരിച്ച മൊത്തം GST വരുമാനം 1,16,393 കോടി രൂപയാണ്. കേന്ദ്ര GST 22,197 കോടി രൂപയും സംസ്ഥാന GST 28,541 കോടി രൂപയും സംയോജിത GST 57,864 കോടി രൂപയുമാണ്. GST വരവിലൂടെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിലൂടെ 27,900 കോടിയും സെസ് ഇനത്തിൽ 7,790 കോടിയും സമാഹരിച്ചു. GST ശേഖരണം തുടർച്ചയായി 8 1,00,000 കോടി രൂപയ്ക്ക് മുകളിൽ രേഖപ്പെടുത്തിയ ശേഷമാണ് ആശങ്ക വിതച്ച് 2021 ജൂണിൽ 100,000 കോടി രൂപയിൽ താഴെയായത്. സംയോജിത GST നിന്നും കേന്ദ്ര GST 28,087 കോടി രൂപയും സംസ്ഥാന GST 24,100 കോടി രൂപയും ഗവൺമെന്റ് റെഗുലർ സെറ്റിൽമെന്റായി നൽകിയില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.
കാലടി സംസ്കൃത സർവകലാശാലയിൽ ഉത്തര പേപ്പർ കാണാതായ സംഭവത്തിൽ അന്വേഷണം വഴിത്തിരിവിൽ. അധ്യാപക അനധ്യാപകരായ അഞ്ചു പേരെ നുണപരിശോധനയ്ക്ക് ഹാജരാക്കാൻ പോലീസ് നീക്കം തുടങ്ങി. ഉത്തര പേപ്പർ കടത്തിയത് വകുപ്പ് മേധാവിയോടുള്ള വിരോധം തീർക്കാനെന്ന സൂചനകളും പോലീസിന് ലഭിച്ചെന്നാണ് അറിയുന്നത്. കാലടി സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃത സാഹിത്യത്തിലെ 276 ഉത്തര കടലാസുകളാണ് കാണാതായത്. സംഭവം വിവാദമായതോടെ മൂല്യനിർണയ സമിതി ചെയർമാനും അധ്യാപക സംഘടനാ നേതാവുമായ കെ എ സംഗമേഷനെ സർവകലാശ സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഇടത് സംഘടന സമരം തുടങ്ങിയതോടെ കാണാതായ ഉത്തരക്കടലാസ് പൊങ്ങിവന്നു. ഈ സംഭവത്തിന് പിറകിൽ വലിയ ഗൂഢാലോചന ഉണ്ടായെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അധ്യാപകരോ അനധ്യാപകരോ അറിയാതെ ഉത്തര പേപ്പർ മാറ്റാനാകില്ലെന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്ത് വിരലടയാള വിദഗ്ധരടക്കം നടത്തിയ പരിശോധനയിലും CCTV ദൃശ്യങ്ങളിലും നിന്നും ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മൂല്യനിർണയ സമിതി ചെയർമാൻ ഡോക്ടർ സംഗമേഷനാണ് സസ്പെൻഷനിൽ ആയതെങ്കിലും ഉത്തര പേപ്പർ മാറ്റിയത് മറ്റൊരു അധ്യാപികയെ ലക്ഷ്യമിട്ടെന്ന സൂചനയുമുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാക്കാനാണ് അഞ്ചുപേരെ നുണപരിശോധനയ്ക്ക് ഹാജരാക്കണമെന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അധ്യാപകരുടെയും അനധ്യാപകരുടെയും അനുമതിയോടെ മാത്രമേ ഇതിന് സാധ്യമാകുകയുള്ളൂ. ഇതിനായി കോടതിയെയും പോലീസ് സമീപിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് മൂലം അനാഥരാകപ്പെട്ട കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ധനസഹായത്തിന് കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു അപേക്ഷയും ലഭിച്ചില്ലെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി ലോക്സഭയിൽ. ഡീൻ കുര്യാക്കോസ് MP ഇക്കാര്യം പുറത്തുവിട്ടത്. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഇത്തരത്തിൽ അർഹരായവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കോവിഡ് മൂലം അച്ഛനും അമ്മയും മരിച്ച് അനാഥരായ കുട്ടികൾക്കാണ് MBKS ഫണ്ടിൽ നിന്ന് സഹായം നൽകുന്നത്. അനാഥരായ ഓരോ കുട്ടിക്കും 10 ലക്ഷം രൂപയുടെ സഹായമാണ് നൽകുക. 18 വയസ്സുവരെ പ്രതിമാസം സ്റ്റൈഫണ്ടും 23 വയസ്സുവരെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായവും ഈ സ്കീമിൽ ലഭ്യമാകും. കണക്കനുസരിച്ച് 9 കുട്ടികളാണ് കേരളത്തിൽ കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടമായത്. ഇതിനായി 1,135.84 ലക്ഷം കേരളത്തിന് നീക്കിവെച്ചെങ്കിലും ഇതുവരെ കേരളത്തിൽ നിന്ന് ധനസഹായത്തിനായി ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് സ്മൃതി ഇറാനി അറിയിച്ചതായി ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. BPL റേഷൻ കാർഡ് ഉടമകളിലെ അനർഹരെ കണ്ടെത്താൻ പ്രത്യേക സംഘങ്ങൾ. റേഷനിംഗ് ഇൻസ്പെക്ടർ മുതൽ ജില്ലാ സപ്ലൈ ഓഫീസർമാർ വരെ സംഘത്തിൽ ഉൾപ്പെടും. തിങ്കളാഴ്ച മുതൽ പരിശോധന ആരംഭിക്കും. 100 റേഷൻ കട ഉടമകൾക്കും BPL കാർഡ് ഉണ്ടെന്നാണ് കണ്ടെത്തൽ. റേഷൻ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ മറ്റാവശ്യങ്ങൾക്കാണ് കാർഡ് ഉപയോഗിക്കുന്നതെന്നും അധികൃതർ കണ്ടെത്തിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. ഓണക്കിറ്റ് വിതരണത്തിനൊപ്പമാകും പരിശോധന നടക്കുക. 90 ലക്ഷത്തിലധികം കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ ഇന്നലെ അറിയിച്ചിരുന്നു. ഓണക്കിറ്റിൽ 15 ഇനങ്ങളാകും ഉണ്ടാകുക. ഓണം പ്രമാണിച്ച് മുൻഗണനക്കാർക്ക് 1 ലിറ്റർ മണ്ണെണ്ണ അധികമായി നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. വെള്ളനീല കാർഡ് ഉടമകൾക്ക് 10 കിലോ സ്പെഷ്യൽ അരി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു. അതേസമയം സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഗുണമേന്മയുള്ളതെന്ന അവകാശവാദം ഇല്ലെന്ന് ഉദ്ഘാടനത്തിനിടെ മന്ത്രി പറഞ്ഞു. വില കുറയുന്നതുകൊണ്ടാണ് ഗുണമേന്മ കുറയുന്നതെന്നും ഗുണമേന്മ ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരിയായ യുവതിയെ പീഡിപ്പിച്ച ആംബുലൻസ് ഡ്രൈവർ അറസ്റ്റിൽ. ആറ്റിങ്ങൽ സ്വദേശി സന്ദീപാണ് അറസ്റ്റിലായത്. ആറ്റിങ്ങൽ മടവൂർ സ്വദേശി സന്ദീപാണ് അറസ്റ്റിലായത്. പോക്സോ കേസുകളിൽ പ്രതിയാണ് സന്ദീപ്. ജൂലൈ 30 സംഭവം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മയ്ക്ക് കൂട്ടിരിക്കാനായി എത്തിയതായിരുന്നു ഭിന്നശേഷിക്കാരിയായ യുവതി. വെള്ളിയാഴ്ച ഭക്ഷണം വാങ്ങാനായി പുറത്തുപോയ യുവതിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. തിരിച്ചെത്തിയ യുവതിയുടെ വസ്ത്രങ്ങൾ കീറിയതും ശരീരത്തിലെ രക്തപ്പാടുകളും ശ്രദ്ധിച്ച വാർഡിലുള്ളവർ ഡോക്ടറെ വിവരമറിയിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് എത്തി യുവതിയെ SITയിലേക്ക് മാറ്റി. വൈദ്യപരിശോധനയിൽ ലൈംഗിക പീഡനം നടന്നുവെന്ന് തെളിഞ്ഞതിന് പിന്നാലെ കേസെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.